ഇടുക്കിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മണിയുടെ കുടുംബത്തിന് പത്തു ലക്ഷം രൂപയുടെ ധനസഹായം മൂന്നാർ ജനറൽ ആശുപത്രിയിൽ അടിയന്തരമായി ചേർന്ന സർവകക്ഷി യോഗത്തിന് ശേഷമാണ് ചെക്ക് കൈമാറിയത് പരിക്കേറ്റവരുടെ ചികിത്സ ഏറ്റെടുക്കുമെന്നും സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കുമെന്നും സർവകക്ഷി യോഗത്തിന് ശേഷം ജനപ്രതിനിധികൾ ഉറപ്പു നൽകി ഇതിനെ തുടർന്ന് പ്രതിഷേധം അവസാനിപ്പിച്ചു ഇന്നലെ രാത്രിയിൽ കാട്ടാന ആക്രമണത്തിൽ തൊഴിലാളിയായ മണി കൊല്ലപ്പെട്ടതോടെ വലിയ പ്രതിഷേധമാണ് മൂന്നാറിൽ ഉയർന്നു ചെയ്തിരുന്നു കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ റോഡ് ഉപരോധം അടക്കമുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചു തുടർന്നാണ് മൂന്നാറിൽ സർവകക്ഷി യോഗം ചേർന്നത് ഇവിടെ വെച്ച് തന്നെ ലക്ഷം രൂപയുടെ ചെക്ക് മണിയുടെ കുടുംബത്തിന് കൈമാറി വനംവകുപ്പിന്റെ ഫണ്ടാണ് കുടുംബത്തിന് നൽകിയത് വനംവകുപ്പിനെതിരെ ഉന്നയിച്ച മണിയുടെ മാതാവ് ഇനിയും ഒരാൾക്കും മകനെ നഷ്ടമാകാനുള്ള സാഹചര്യം ഉണ്ടാകാതിരിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു ഇനി തന്നെ കുട്ടികളുടെ പഠനം സർക്കാർ ും ശുപാർശ ചെയ്യുന്നതിനും ആർ ആർ ടി സംവിധാനം മെച്ചപ്പെടുത്തി മണിക്കൂർ നിരീക്ഷണം നടത്തുമെന്ന ഉറപ്പും വനംവകുപ്പ് നൽകിയിട്ടുള്ളതായി എം എൽ എ വ്യക്തമാക്കി ഇവിടുത്തെ ആളുകൾ തുടർച്ചയായിട്ട് ഇങ്ങനെ വന്യമൃഗ ആക്രമണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് അതിനെ ഒന്ന് തടയിടാൻ വേണ്ടിയിട്ട് കൂടുതൽ ആർ ആർ ടി ടീമിന്റെ പ്രവർത്തനം ഇവിടെ ഉണ്ട് അതിന്റെ സ്ട്രെങ്ത് ഒന്ന് അധികപ്പെടുത്തിക്കൊണ്ട് അത് ശക്തിപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് പ്രതിഷേധക്കാർ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ വനംവകുപ്പ് അംഗീകരിക്കുകയും ധനസഹായ തുക അടിയന്തരമായി കൈമാറുകയും ചെയ്ത സാഹചര്യത്തിൽ ഹർത്താൽ അടക്കമുള്ള പ്രതിഷേധ പരിപാടികളും എൽ ഡി എഫും കോൺഗ്രസും അവസാനിപ്പിച്ചു ഇതിനുശേഷമാണ് മണിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി വിട്ടു നൽകിയത് അടിമാലിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച ബന്ധുക്കൾക്ക് കൈമാറും മുമ്പും മനുഷ്യജീവനുകൾ ജീവനുകൾ നഷ്ടമായപ്പോൾ വനംവകുപ്പ് നിരവധി ഉറപ്പുകൾ നൽകിയിട്ടുണ്ട് അങ്ങനെ പാലിക്കപ്പെടാത്ത ഒരു ഉറപ്പാകരുത് ഇതെന്ന മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് ഇന്നത്തെ പ്രതിഷേധം അവസാനിപ്പിച്ച് മൂന്നാറിൽ നിന്നും ജനങ്ങൾ പിരിഞ്ഞിരിക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് എസ് ശ്രീകുമാറിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് ഇൻ റിപ്പോർട്ടർ ഇടുക്കി